ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇന്നത്തെ ഒരു വ്ളോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ച എന്താണ് നമ്മുടെ കലാലയം വിദ്യാലയം കാണിച്ചിടാൻ പോവാണ്. നമ്മൾ ഒന്ന് മുതൽ ഏകദേശം പ്ലസ് ടു വരെത്തോളം അവിടെ പഠിച്ചിട്ടുണ്ട്, പ്ലസ് ടു വരെ തന്നെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചുതരാൻ പോവാണ്. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേമാതിരി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അതും കൂടി ഒന്ന് അമർത്തുക, ഓളന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്കൂളിലേക്ക് പോകല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ച് സ്കൂളെത്തിയിട്ടുണ്ട്. ഞായറാഴ്ച ആവുകൊണ്ട് അടവാണ്, ഗേറ്റ് അടവാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ സ്കൂളാവുകൊണ്ട് ഇതിന് ഏതിനൊക്കെ വഴികളുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് കൂടെ ഒരു വഴിയുണ്ട് ഉള്ളിൽ കയറാനുള്ളത്. അപ്പോൾ എന്തായാലും ഉള്ളിൽ കയറിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൂളിൽ കയറുന്ന കവാടാണ്. പേര് ദാ ഗവ ഹയർ സെക്കൻഡറി സ്കൂൾ മുന്നർക്കോട്, GHS മുന്നർക്കോട്. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. എനിക്ക് ഇനി ബാക്കി ഞാൻ പഠിച്ച ക്ലാസ് റൂമും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണിച്ചു തരാം ഉള്ളിൽ കയറി. സ്കൂളിന്റെ ബാക്കില് പുറകു വശത്ത് കൂടെ ഒരു ചെറിയൊരു ഇടവഴി ഉണ്ട്. അപ്പൊ അത് കൂടെ പോയി കൊണ്ടിരിക്കാണ്. ഇതെങ്ങനെ നേരെ എത്തുന്നതാണ്ടോ, ഗ്രൗണ്ടിലേക്ക് എത്തി, സ്കൂളിന്റെ ഗ്രൗണ്ടിലേക്ക് എത്തി. ഇവിടുന്ന് നേരെ ചെറിയൊരു ഇടവഴി ഉണ്ട്, ക്ലാസ് റൂമിലേക്ക് ഒരു ഇടവഴി ഉണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ടാണ് കയറാൻ പോണത്. ഇനിയപ്പോ അതൊക്കെ പൂട്ടിയാന്നോ, കുറെ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു എന്താ നമ്മുടെ സ്കൂളിലേക്ക് ഒന്ന് വരുന്നത്. അപ്പൊ എന്തായാലും അവിടെ സ്കൂളിൽ ഒന്ന് പോയി നോക്കട്ടെ, ഭയങ്കര ആകാംക്ഷയാണ് ഒരു വട്ടം കൂടി കാണണം എന്നുള്ളത്. ഇപ്പൊ നമ്മുടെ പുറകു വശത്ത് വാതിലും അടച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ കൊറോണ അതിന് ശേഷം ഇതൊക്കെ അടച്ചിട്ടെടുക്കാൻ തോന്നുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ സ്കൂളല്ലേ, ഇവിടെ പല വഴികളും ഉണ്ട്, നമുക്ക് നമ്മൾ കാണാത്ത വഴികളല്ലേ. പോയി നോക്കാം. പറത്തോനെ പാമ്പുണ്ടാവും, യാ നോക്കി പോരാട്ടോ. അപ്പൊ എന്താ പറയാ, നമ്മൾ പഠിക്കുന്ന കാലത്ത് ഈ ഒരു സെക്ഷനൊക്കെ എന്താ പറയുക, പൊന്തൊക്കെ പൊന്തല്ല ഇവിടെ പൊന്താന്ന് വെച്ച് കഴിഞ്ഞാല് പൂന്തോട്ടം, പച്ചക്കറി. സ്കൂൾ കുറേ പുരോഗമിച്ചിട്ടുണ്ട്. നമ്മൾ പഠിക്കുന്ന കാലത്ത് ഓരോ കച്ചട കുട്ടികളാണ് ഞാനും. പിന്നെ ഇതാണ് ഈ ഒരു സെക്ഷൻ കണ്ടോ, ഇവിടെ നിങ്ങളുടെ 1 മുതൽ 10 വരെ ഏകദേശം ഇതിൽ ഇങ്ങനെ ഒരു സെക്ഷനിലുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഹൈസ്കൂൾ ഇത് വരുന്നത്, നമ്മുടെ +1 ഉം +2 ഒക്കെ. അപ്പൊ ഈ ഒരു ഇത് തന്നെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളൊരു 5ാം ക്ലാസ് വരെയൊക്കെ ഞാനൊരു ഏകദേശം കറക്റ്റ് ആയിട്ട് സ്കൂൾക്ക് പോയായിരുന്നു. പിന്നെ 5-ന് ശേഷം എന്താ പറയാ, 2 ദിവസം ക്ലാസ്സിന് വരും, ബാക്കി 4 ദിവസം പണിക്കും. അത് വീട്ടിലത്തെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം അങ്ങനെയായിരുന്നു എന്റെ ക്ലാസ്സിലെ പഠിത്തം, അങ്ങനെയായിരുന്നു. പിന്നെ 10-ലേക്ക് എത്തിയപ്പോ ടീച്ചർ പറഞ്ഞു ഈ ഒരു തീരുമാനം ലാസ്റ്റ് എടുക്കുക, ഒന്നില്ലെങ്കിൽ സ്കൂളിലേക്ക് കറക്റ്റ് പോവാ അല്ലെങ്കിൽ പഠിത്തം നിർത്തിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് ടീച്ചർ ഞാൻ പഠിത്തം നിർത്തുകയാണ്, കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോ ടീച്ചർ ഇങ്ങനെ നമ്മൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എന്താ പറഞ്ഞു മാനേജ്മെന്റിനോട് സംസാരിച്ചിട്ട് എന്താ പറയാ, 9 ദിവസങ്ങളിൽ എനിക്ക് ക്ലാസ് എടുക്കുക, അങ്ങനത്തെ ഒക്കെ പരിപാടിയൊക്കെ ഞാൻ 10ാം ക്ലാസ്സിൽ വലിയ കുഴപ്പമില്ലാതെ ജയിച്ചു. 2 A+ ഒക്കെ ഉണ്ട്, അത് മലയാളത്തിലാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വലിയ കുഴപ്പമുണ്ടാകുന്നില്ല, മാർക്ക് വലിയ പ്രശ്നം ഉണ്ടാകുന്നില്ല. പഠിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു, എന്താ വെച്ചാൽ സാഹചര്യം അനുവദിച്ചില്ല. അങ്ങനെയാണ് നമ്മുടെ സ്കൂൾ ജീവിതം. പിന്നെ +1 ഉം +2 ഉം പോയോന്ന് വെച്ചാൽ പോയി. പിന്നെ ഫുള്ളാക്കിയോന്ന് വെച്ചാൽ ഫുള്ളാക്കുകയും ചെയ്തു. ഇതേമാതിരിയൊക്കെ തന്നെ. ഇപ്പൊ എന്നാ 10-ന് ഞാൻ പിന്നെയും സ്കൂൾ പോയായിരുന്നു. +1 ഉം +2 ഉം കാര്യമായിട്ട് അങ്ങനെ എന്താ പറയാ പോയിട്ടില്ല. ഇനി നമ്മുടെ കുറെ കലാവിരുദ്ധകളൊക്കെ ഞാൻ പറഞ്ഞു നിൽക്കുക. കലാവിരുദ്ധ വെച്ച് കഴിഞ്ഞാൽ ഇത് പൊളിക്കട്ടെടുത്ത് തോന്നുന്നുണ്ട്. എന്റെ കുറെ കലാവിരുദ്ധ പഠിത്ത ഡെസ്റ്റ്മേക്ക് ഉണ്ട്. ഞാൻ ഈ സ്കൂളിൽ പഠിച്ചു അടയാളാകാറുള്ളത് ഈ ചിത്രം വരയ്ക്കുക, അതേപോലെ എന്താണ് കുറെ ചെറുപ്പം കുട്ടികളെ ഇതൊക്കെ നിന്റെ മണി ഉണ്ടാവുന്നത്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഭയങ്കര ഡീസന്റ് ആണ്. പണ്ടത്തെ കാലത്ത് പറഞ്ഞ ഏകദേശം എന്താ പറയാ, സ്കൂളിൽ വന്നാ വന്നു പോയാ പോയി. മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ 5ാം ക്ലാസ്സാണ് ഞാൻ പഠിക്കുന്ന കാലത്ത്. പക്ഷെ ഇവിടുത്തെ ഡെസ്കോളോ ഒന്നും കാണാണ്ട് അതിന് എന്റെ കുറെ കലാവിരുദ്ധുണ്ട്. ഞാൻ ഈ സ്കൂളിൽ പഠിച്ചു എന്ന് തന്നെ അറിയാൻ ഇവിടുത്തെ ഡെസ്കോള് വേണം. കാരണം അതിന് കുത്തി വരിക, കുഴി കുത്തുക, പഠിക്കാനൊന്നും അതിന് ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നില്ല അന്നും. പിന്നെ എന്താ പറയാ, ഈ റൂമിന്നാണ് ഏറ്റവും കൂടുതൽ ഞാൻ അടി വാങ്ങിച്ചിട്ടുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കുറെ അടി കിട്ടിയിരുന്നു. ഇവിടെ തന്നെ പറഞ്ഞ റഷീദ് മാഷി എന്ന് പറഞ്ഞ ആളുണ്ടാവും. മൂപ്പർക്ക് എന്താ ഭയങ്കര ദേഷ്യാണ്. അപ്പൊ എന്ത് കണ്ടാലും നല്ല അടിയാണ്. ഞാൻ വെച്ചാൽ അതിന്റെ കുറച്ച് കൊടുത്തിരിപ്പോ അധികമായിരുന്നു. പിന്നെ കുറെ പുറത്ത് നിർത്തി, കുറെ അകത്ത് നിർത്തി, കുറെ മുറ്റമ്പം നിർത്തി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ക്ലാസ് റൂമിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ക്ലാസ് റൂമാണ് ഞാനിപ്പോ ഒരു വീഡിയോ എടുക്കാൻ തിരഞ്ഞെടുത്തത്. ഇത് മറക്കാൻ പറ്റൂല. പണ്ട് കാലത്ത് പറയലില്ലേ, ടീച്ചർമാരൊക്കെ പറയലില്ലേ, എന്ത് നമ്മള് കൂടുതൽ തല്ലിയ ആൾക്കാരാണെങ്കിൽ പക്ഷെ നമ്മൾ പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മൈൻഡ് ചെയ്യാറുള്ളൂ. സംഭവം ശരിയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയാ, എനിക്കത് കുറെ അടി കിട്ടുകൊണ്ടും കുറെ
കൊണ്ടാണ് എനിക്ക് ഈ ഒരു ക്ലാസ് റൂം തന്നെ ഓർമ്മ വന്നത്. അതേമാതിരി തന്നെയാണ് മറ്റേത്. അതുകൊണ്ട് എനിക്ക് ഈ ക്ലാസ് റൂം എന്താന്ന് വെച്ചാൽ ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്. അതേമാതിരി ഇപ്പൊ വേറെ ടീച്ചറും മാഷ്മാരും നമ്മൾ കാണാനുണ്ടെങ്കിൽ അവരെന്താ പറയാ, അന്ന് വരെ കൊറേ തല്ലിയതാണ് എന്നുള്ള ഒരു ഇതിൽ നോക്കും. അല്ലാതെ കൊറേ നല്ലോണം പഠിച്ച ആള് ചിലപ്പോ മൈൻഡ് ചെയ്ത് പോലും ഉണ്ടാവില്ല. പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ റഷീദ് മാഷിന്റെ ഒരു ദിവസത്തിന്റെ അടുത്ത് പിന്നെ പുറത്തുനിന്ന് കാരണം കണ്ടപ്പിനോട് പറഞ്ഞു അന്നെ ഒരുപാട് തല്ലിയതാണ്. ഞാനപ്പോ ഞാൻ തല്ലി ഉദ്ദേശിച്ചിട്ട് ഞാൻ അവരോടൊന്നും പറയുന്നു ചെയ്തില്ല. ഞാൻ അങ്ങോട്ട് പോയിട്ട് അവരോട് സംസാരിച്ചു, ഒരു സാറായെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവര് പറയുന്ന സംസാരം എത്രയോ പിന്നെ ഞാൻ കൊറേ തല്ലിയിട്ടുണ്ട്. നിനക്ക് എന്നോട് കാണുമ്പോ ദേഷ്യം ആ ഒരു ലെവലുണ്ടാവുക. പക്ഷെ അവര് നന്നായിട്ട് പഠിപ്പിച്ച കുട്ടികളുണ്ടായിരുന്നു. നന്നായിട്ടല്ല, എന്താ പറയാ, അവർ നല്ല ക്ലാസ് നല്ലോണം പഠിച്ച കുട്ടികളുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ എടുത്തു പോകും. അവരൊന്നും ഇപ്പൊ കണ്ട മാഷന്മാരെ മൈൻഡ് ചെയ്യാറില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ലോക്കൽസ് തന്നെയാണ് പോയിട്ട് മൈൻഡ് ചെയ്യാറ്. നമുക്ക് എന്താ വെച്ചാൽ അവർ തന്നെയാണെങ്കിൽ നമ്മള് നേരാവാൻ വേണ്ടിട്ടാണ് അവര് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ നേരാണെന്ന് ചോദിച്ചാ നേരായി എന്നൊക്കെ പറയാം. പിന്നെ സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ എന്താ പറയാ, ഞാൻ ഈ പണി നമ്മൾ കുറ്റം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്. ഈ ഒരു കൂലിപ്പണി എന്ന് കാരണം എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഈ പണിക്ക് ഇറങ്ങുന്നത്, ഈ കല്ലിന്റെ പണിക്ക് ഇറങ്ങുന്നത്. അങ്ങനെ അന്ന് ആ പണിക്ക് ഇറങ്ങി ഒരു 9-10 ആകുമ്പോഴേക്കും 9 ഞാൻ പണി പഠിച്ചിട്ടുണ്ട്. പിന്നെ പണി പഠിച്ചു, പിന്നെ ആർമിക്ക് റിക്രൂട്ട്മെന്റ് നോക്കി, ഏകദേശം ഒക്കെ റെഡിയായി. മെഡിക്കലിൽ ഞാൻ പോയി, ആ ടൈമിൽ മഞ്ഞപ്പിത്തായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും വലിയ അംബീഷൻ ഉണ്ടാവുന്നത്. അതേതായാലും പോയി. പിന്നെന്താ വെച്ചാ +1 ഉം +2 ക്ലാസ്സിലേക്ക് വന്നു വെച്ചാൽ വന്നു എന്നാ പറയാനുള്ളൂ. ഞാൻ അധികം വന്നിട്ടില്ല, എത്രയോ ലീവാണ്. പിന്നെ മെഡിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പരീക്ഷ എഴുതിയത്, +2 രണ്ട് വിഷയം തോക്കും ചെയ്ത് രണ്ടെണ്ണം പോയുള്ളത്. പിന്നെ ഞാൻ എഴുതിയെടുക്കാനൊന്നും നിന്നില്ല. പിന്നെ എങ്ങനെയാന്ന് വെച്ച് ഈ ടിക്ടോക്കിൽ നിന്നുള്ള സംഭവം അപ്പോഴാണ് വരുന്നത്. ടിക്ടോക്കിൽ വന്ന് വെറുതെ ജസ്റ്റ് ടൈം പാസ് എന്ന് പറഞ്ഞ വീഡിയോ പോസ്റ്റ് ആക്കി, എന്റേതായ രീതിക്ക് തന്നെ വീഡിയോ പോസ്റ്റ് ആക്കി. അങ്ങനെ കുറച്ച് ആൾക്കാരെ മനസ്സിൽ കയറാൻ പറ്റി. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര സന്തോഷമാണ്, ഹാപ്പിയാണ്. സ്കൂൾ ജീവിതത്തിൽ നിന്ന് ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പൊ ടീച്ചർ എപ്പോഴും എന്തെങ്കിലും കളിയാക്കലാണ് ടീച്ചർക്ക് പഠിക്കാറ്. ഇജൊന്ന് നേരാവുന്ന എന്താ, എവിടെ എത്തില്ല, എപ്പോഴും എന്നെ തളർക്കും കൊണ്ടാണ്. അങ്ങനെയുള്ള ടീച്ചർ ഒരു സുപ്രഭാതത്തിൽ എനിക്കൊരു ദിവസം കോള് വന്നു. എന്നിട്ട് പറഞ്ഞു, അടാ നൗഫലെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഈ ഒരു ബർത്ത്ഡേ വിഷ് ചെയ്തു തരുമോ എന്ന് ചോദിച്ചു. ഞാൻ എന്നെ പൊക്കി പറയാൻ കേട്ടോ, ഞാൻ പറഞ്ഞു ടീച്ചറെ നിങ്ങൾക്ക് ആള് മാറിയോന്ന് ചോദിച്ചു. ബർത്ത്ഡേ വിഷ് ചെയ്തത് എന്റെ മോളെ കുട്ടിക്കാണ് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്തു. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, എന്ത് നമ്മൾ എവിടെ എത്തില്ല എന്ന് പറയുന്ന ആൾക്കാര് എവിടെയെങ്കിലും എത്തി എന്ന് പറയിപ്പിക്കല്ല, അവർക്ക് എത്തി. അതിനിപ്പോ എന്താ വെച്ചാൽ അതിന് നിങ്ങളെ സപ്പോർട്ട്, ഞാൻ ഒറ്റയ്ക്ക് എത്തി എന്ന് പറയില്ല, നിങ്ങളുടെയൊക്കെ കട്ടക്കുള്ള സപ്പോർട്ടും സഹകരണവും എന്താ പറയാ, നിങ്ങളുടെ സ്നേഹമാണ് എന്റെ ഇതിൽ എത്തിച്ചത്. അതുകൊണ്ട് എല്ലാവരും ഒരുപാട് നന്ദി പറയുന്നുണ്ട്. പിന്നെ ഞാൻ പഠിച്ച പഠിച്ചല്ല. പിന്നെ ഞാൻ സ്കൂളിൽ വെച്ചാൽ ഒരു പുസ്തകം മറന്നാലും ചോദ്യം മാത്രം മറന്നാന്നില്ല, കറക്റ്റ് ബാഗിന് ചോദ്യം മാത്രം ഉണ്ടാവും. അല്ലെങ്കിൽ ഇവിടെ തന്നെ കന്നിപ്പരയിൽ വെച്ച് പോകും. അത് കന്നിച്ചേച്ചിക്ക് ഭയങ്കര എന്താ പറയാ, ഞാൻ ഭയങ്കര ആക്റ്റീവായിരുന്നു. വറക്ക് പോകുന്ന വറക്ക് ഇറക്കിടാതെ, അതേമാതിരി നമ്മള് കന്നി എന്തിനു വരില്ലേ, ചോറ് വരില്ലേ, അല്ല അരി ലോഡ് ഇറക്കാണ്, അതിനൊക്കെ എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആണ്. വൈകുന്നേരത്ത് മുട്ടയും പാലും കൊടുക്കുക, അതിനൊക്കെ കൂടുതൽ പഠിക്കാൻ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ആണല്ല. അപ്പോ കന്നിപ്പര ആ ഒരു ഭാഗത്തിന് എന്താ പറയാ, അതൊന്നും സ്കൂൾ ജീവിതം അങ്ങനെയായിരുന്നു. അപ്പൊ ആ അതും കൂടി ഒന്ന് കണ്ടോ, കുറെ കാലം കഞ്ഞി കൊടുത്ത സ്ഥലമാണ്. ഇതാണ് നമ്മുടെ കഞ്ഞിപ്പര. കഞ്ഞിപ്പര എന്ന് പറഞ്ഞപ്പോ ഫുള്ള് ഡെസ്ക് കൊണ്ടു തള്ളിയിട്ടുണ്ട്, സ്കൂള് തുറക്കാനായിട്ടാ തോന്നുന്നുണ്ട്. ഇതാണ് കഞ്ഞിപ്പര ഉണ്ടാകുന്നത്. ഒരുപാട് കഞ്ഞി കുടിച്ച് ഇങ്ങനെ ആക്കിയ ശരീരമാണ്. സ്കൂള് വന്നിട്ടാണ് ഞാൻ നേരം വെള്ളത്തിൽ ഫുഡ് തന്നെ കഴിച്ചിരുന്നത്. പിന്നെ ഇനി നമ്മള് ഹൈസ്കൂൾ ഏകദേശം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഹയർ സെക്കൻഡറി ഇതിന്റെ തൊട്ട് അപ്പുറത്ത് തന്നെയാണ്, ഇവിടെ തന്നെയാണ് ഹയർ സെക്കൻഡറി. ഈ ഒരു ഭാഗത്തുനിന്ന് ഞാൻ പോയിട്ടില്ല. ഈ സംഭവമൊക്കെ അല്ലേ, ഇതൊന്നും വെറുതെ പൊളിഞ്ഞതല്ല കേട്ടോ, ഒക്കെ പൊളിച്ചതാണ്. ഒക്കെ പൊളിച്ചതാണ്. എല്ലാ കച്ചറ ഉണ്ടാവുമ്പോ ചെക്കന്മാർ അത്രയ്ക്കും നല്ല ചെക്കന്മാരാണ്, ഒക്കെ പൊളിച്ചിട്ടതാണ്. ഞാൻ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ പൊളിച്ചിട്ടില്ല കേട്ടോ. ഞാൻ പഠിക്കുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ അടി ഉണ്ടാവും, അപ്പൊ തന്നെ സ്കൂള് തുറന്നു വിടും. തോന്നുന്നു ഈ ബെഞ്ചിൽ കാണാനുണ്ട്, പക്ഷെ ഈ വാതിൽ അടച്ചുകൊണ്ട് നമുക്ക് ഉള്ളിലൊന്നും കാണാൻ പറ്റില്ല. കാരണം അതിനുണ്ട് എന്റെ ചിത്രം വരാ. ഇതാണ് ലൈഫ് സ്കൂളുകൾ, ഇതാണ് ലൈഫ് സ്കൂളുകളാണ് നമ്മളെ +1 ഉം +2 ഉം പഠിച്ചത്.
ഓ ഇതാണ് നമ്മുടെ സ്കൂളിന്റെ സ്റ്റേജ് ആണ്, കലോത്സവങ്ങളും മറ്റും ഒക്കെ ഇതിനെ നടന്നിട്ടുണ്ടെന്നത്. ആദ്യമായിട്ട് ഞാനൊരു മൈക്ക് കുറിച്ച് പാട്ട് പറഞ്ഞു, കുറെ ആൾക്കാരുടെ മുന്നിൽ പാട്ട് പറഞ്ഞ രീതി ഇതായിരുന്നു. അന്ന് ഞാൻ പാടിയത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മാപ്പിള സോങ് ആണ്. പാട്ടിക്ക് ഓർമ്മ ഉണ്ടോ എന്ന് നോക്കട്ടെ. ആ പാട്ട് എനിക്ക് ഓർമ്മ ഉണ്ട്. അതൊന്ന് ഞാൻ ജസ്റ്റ് രണ്ടുപേര് പാടിത്തരാം, ഒന്ന് എനിക്ക് കാണാം. അല്ലാഹുവിന്റെ ദൂതനായ ത്വാഹ റസൂലേ, ഈരേഴു ലോകം വാഴ്ത്തിടുന്ന സ്നേഹ റസൂലേ, നേരായ ദീനിൽ വാഴ്ത്തിയോതിയാറ്റ റസൂലേ, ഈ ഹക്കിലേക്ക് സൂവെളിച്ചം കാട്ടി റസൂലേ, റസൂലേ ഷറഫാ നൂറേ, ജമാലേ പൊലിവാ മൈറേ, സ്നേഹ റസൂലെ, അല്ലാഹുവിന്റെ ദൂതനായ ത്വാഹ റസൂലെ, ഈരേഴു ലോകം വാഴ്ത്തിടുന്ന സ്നേഹ റസൂലെ. നമ്മളന്ന് ജില്ലയില് സെക്കൻഡ് കിട്ടിയതാട്ടോ, ഫസ്റ്റ് കിട്ടിയെന്ന് പറയുന്നില്ല, സെക്കൻഡ് കിട്ടിയ ഒരു പാട്ടാണ്. അപ്പൊ ആദ്യമായിട്ട് ഞാൻ സ്റ്റേജിൽ കയറിയിട്ട് ഇവിടുന്ന് ഒരുപാട് എന്താണ് നാടകത്തിലൊക്കെ ഉണ്ടായിരുന്നു. അന്നു ചെറിയൊരു ആക്ടിങ്ങിന് അന്ന് താല്പര്യം ഉണ്ട്, ഈ ടിക്ടോക്കിൽ നിന്നാണ് പിന്നെ ഇതിലൊക്കെ ആകെ ഒരു ഇത് വന്നത്. അപ്പൊ ഇതാണ് സ്റ്റേജ്. പിന്നെ അതുപോലെ തന്നെ അന്ന് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് സ്കൂൾ ബസ് ഉണ്ടാവുന്നില്ല. അപ്പൊ അത് ആ ഒരു ഇതും വന്നിട്ടുണ്ട്, സ്കൂൾ ബസ് എത്തിയിട്ടുണ്ട്. ഇപ്പോ സ്കൂൾ ഒരുപാട് മെച്ചപ്പെട്ടു എന്ന് ചോദിച്ചാൽ നല്ലോണം മെച്ചപ്പെട്ടിട്ടുണ്ട്. സ്കൂൾ ബസ്, സ്വന്തമായിട്ട് സ്കൂളിൽ ബസ്, അതേമാതിരി പുതിയ കെട്ടിടങ്ങൾ, പുതിയ ഓഫീസ് റൂം, പുതിയ ബാത്റൂം. നമ്മൾ പഠിക്കുന്ന കാലത്ത് ഇതൊന്നുമില്ല. പക്ഷെ അന്നത്തെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ പൊളി ലൈഫാണ്. അന്ന് പഠിക്കുമ്പോ ദാ ഈ സംഭവങ്ങളൊക്കെ അന്നും ഉണ്ട്. ദാ ഈ മരങ്ങള് ഇവിടെ നല്ല രസമാണ്. എന്താ പറയുക, ഫുള്ള് കണ്ടോ. ഇവിടുത്തെ ക്യാൻറ്റീൻ ആട്ടോ, ഇതപ്പോ പുതിയത് വന്ന ക്യാൻറ്റീനാണ്. ഇപ്പൊ ക്യാൻറ്റീൻ എന്നൊന്ന് പറയാനല്ലോ, ഫുള്ള് ഡെസ്ക്കാണ് ക്യാൻറ്റീന്. ഇരിക്കാനുള്ള സെറ്റപ്പ്, പഠിക്കാൻ എല്ലാം ഉണ്ട്. ഇത് ലോങ് ജമ്പ് ഒക്കെ ചാടുന്ന സ്ഥലമാണ്. ഇതാണ് നമ്മുടെ സ്കൂൾ. എല്ലാവർക്കും സ്കൂൾ ഇഷ്ടമായ അടിപൊളി സ്കൂളാണ്. അപ്പോ ഇതാണ് നമ്മുടെ സ്കൂള്. എന്താ പക്ഷെ ഭയങ്കര സന്തോഷം, സന്തോഷമല്ല, കുറെ ഓർമ്മകൾ പുതുക്കാൻ പറ്റുന്നുണ്ട്. അന്ന് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് വലിയ ഓർമ്മ ഉണ്ടായിരുന്നു. പഠിച്ച സ്ഥലങ്ങൾ ഒരു വട്ടം കൂടി നമ്മൾ കാണുമ്പോൾ എന്തൊക്കെ നടന്നിട്ടുണ്ട്. ഒരുത്തൻ മതിലി കാണുന്നുണ്ടോ, അവിടെ ഞാൻ ചോക്ക വാങ്ങാൻ വേണ്ടി വിട്ടയച്ചതാണ്. പണ്ട് എനിക്കൊരു ശീലം ഉണ്ടായിരുന്നു, ബോർഡുമ്മ ചിത്രം വരയ്ക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. എല്ലാത്തിലും കുറച്ച് ഞാൻ കൈവശം വെച്ചിട്ടുണ്ട്. ചിത്രം വരണ അത്ര വലിയ ചിത്രകാരന അല്ല, എന്നാലും ജസ്റ്റ് ചിത്രം വരയ്ക്കും. പിന്നെ ഇത് നമ്മളെ കണ്ടോ, ഇവിടെ ഈ സംഭവം അന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇത് ബയോളജി ക്ലാസ്സാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ബയോളജി ഒക്കെ ഇവിടെ വെച്ചിട്ടാണ് പഠിപ്പിച്ചിരുന്നത്. ബയോളജി, ഫിസിക്സ്, ഇതാ ഫിസിക്സ്, ഫിസിക്സ് പിന്നെ കെമിസ്ട്രി, ഇതാണ് കെമിസ്ട്രി റൂമാണ്, ഇത് ബയോളജി റൂം. പിന്നെ ഇത് മുകളിലേക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള റൂമാണ്, കമ്പ്യൂട്ടർ റൂമാണ്. ഇവിടേക്ക് പഠിക്കാൻ പറ്റിയതിന് എൻ്റെ പരിപാടി ഗൂഗിളിൽ കയറി ഗെയിം കളിക്കലാണ്. അപ്പോൾ ഇവിടുത്തെ സംഭവങ്ങൾ ഇതാണ്. ഇനി നമുക്ക് ബോർഡുമ്പോൾ ഞാൻ വെറുതെ ചിത്രം വരയ്ക്കുന്നുണ്ട്. കുറേ കാലം ഒരു പേനയും പെൻസിലും ഒരു ചോക്കിയും പിടിച്ചിട്ട് വർഷങ്ങളോളമായിട്ടുണ്ട്. അപ്പം എന്തായാലും വെറുതെ ഒന്ന് പിടിച്ചോട്ടെ, കൈ വറക്കുമെന്ന് എനിക്കറിയില്ല. അപ്പം എന്തായാലും ഒന്ന് വെറുതെ ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മുടെ ഒപ്പം വന്ന ആൾ ഇതിനെ നടക്കുന്നുണ്ട്. ഓനെന്തോ രണ്ട് വാക്കങ്ങളോട് പറയാണ്ട് എത്ര അടിയാ. സ്കൂളിനെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം? ഒന്നും പറയാനില്ല, അത് സ്കൂളാടാ, എന്തെങ്കിലും പറയേ. അപ്പോൾ നമ്മൾ പഠിച്ചതിനേക്കാളും ഒരുപാട് 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 മെച്ചപ്പെട്ടിട്ടുണ്ട് സ്കൂള്. മെച്ചപ്പെടട്ടെ, അതേമാതിരി നല്ല വിജയശതമാനം ഉണ്ടാവട്ടെ. നമ്മൾ പഠിക്കുന്ന കാലത്ത് വലിയ വിജയശതമാനം ഒന്നുമില്ല, നമ്മളൊക്കെ അല്ലേ പഠിക്കുന്നത്. പഠിച്ചവരൊക്കെ നേരായെന്ന് വെച്ചാൽ നേരായവർ കുറേ പേരുണ്ട്, നേരാവാതെ നമ്മളെ പോലുള്ളത് കുറേ പേരുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസ് റൂമും കാര്യങ്ങളൊക്കെ. ഇനി നമുക്കൊന്ന് വെറുതെ ഒന്ന് എന്താ പറയുക, നമ്മുടെ ചോക്കൊന്ന് പിടിച്ചിട്ടൊന്ന് വെറുതെ ഒന്ന് കൈകൊണ്ടൊന്ന് ചിത്രം വരച്ചു നോക്കാം. നമ്മുടെ ഒപ്പം വന്ന ആള് മതിലി ചാടി പോയിട്ട് ഒരു ചോക്ക വാങ്ങിക്കൊടുന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിൽ വരയ്ക്കാൻ പോണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമാ താരത്തിനെയാണ്. ചിലപ്പോ മോഹൻലാലിനെയാണ് വരയ്ക്കണമെങ്കിൽ വാമക്കോയാവും നമുക്ക് കണ്ടറിയാം.
വരെ തുടങ്ങട്ടോ. അപ്പൊ ഇങ്ങനെ വരച്ച് അയ്യോ. അപ്പൊ മോഹൻലാലിനെ വരച്ചിട്ട് നമ്മള് മമ്മൂട്ടി ആയിട്ടുണ്ട്. ഇനിയിപ്പോ എന്ത്, മോഹൻലാലിനെ വരച്ചതാണ് മമ്മൂട്ടി ആയി നമുക്കൊരു കുഴപ്പമില്ലാന്ന് പറഞ്ഞല്ലേ. ഇപ്പൊ ആരാള് കുറച്ചുകൊണ്ടേ ആള് മാറിക്കണം. ഇത് റെഡി ആയിട്ടില്ല. അപ്പൊ അടുത്തത് നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാം. മോഹൻലാൽ വരച്ചിട്ട് ഞാൻ പോയിട്ട് പോകുള്ളൂ. ആദ്യം നമുക്ക് മീശ വരയ്ക്കാം. മീശ ഒന്ന് റെഡി ആവുന്നില്ലല്ലോ. ഇത് ഞാൻ പറയാൻ പറയുകയും ചെയ്തു. നമുക്ക് ഈ ഭാഗം ഇത് കട്ട് ചെയ്യാം കേട്ടോ കുഞ്ഞിച്ചാച്ചിയെ. നമുക്കിത് വരയ്ക്കണ്ട. മീശ വരച്ചു. നമ്മൾ ചുണ്ടിതാ വരയ്ക്കാൻ നിൽക്കുകയാണ്. ചുണ്ടിതാ വരച്ചു, ചുണ്ട് വരച്ചു. ഈ മൂക്ക് വരയ്ക്കാം. മൂക്ക് വരച്ചു. ഇത് റെഡി ആവണില്ലടാ. അപ്പൊ അതാ നമ്മള് മോഹൻലാല് വരച്ചോണ്ട് നിൽക്കുകയാണ്. ഇത് ആരാവുന്ന നമുക്ക് കണ്ടറിയാം. മനസ്സിൽ മോഹൻലാലിനെയാണ് വരക്കുന്നത്, ബോർഡിൽ ഇനി ആരാവുന്ന് നോക്കാം. മറ്റേ കുട്ടി പറഞ്ഞ മാതിരി ചെലോന്റെ ശരിയാവും, ചെലോന്റെ ശരിയാവില്ല. എന്റെ ശരിയാവോന്ന് നമുക്ക് കഴിക്കുമ്പോ നോക്കാട്ടോ. ഈ മീശ വരയ്ക്കാനാണ് ദേവസ്വം പ്രശ്നം. ഇത് മോഹൻലാലല്ലത് നമ്മളെ അടുത്ത് രാമേണ്ട മരി അയാളെ കൊണ്ട് കാണിച്ചു നോക്കേണ്ടി വരും. ഇപ്പം എന്തായാലും പടച്ചോന്ന് എനിക്ക് ഏതെങ്കിലും രൂപയിൽ ചെങ്ങായിട്ടുണ്ടാവും. മോഹൻലാലിൽ നിന്ന് നമുക്ക് പേര് ഇടാം. മോഹൻലാൽ ലാലേട്ടൻ. ഇങ്ങനെ തന്നെയല്ലേ കോർണർ വരയ്ക്കുക. അപ്പൊ എല്ലാരും ക്ഷമ പറയണേ. മോഹൻലാലിനെ വരച്ചതാണ്. ഇത് മമ്മൂട്ടിയായി. മമ്മൂട്ടി ആയിട്ടില്ല, വേറെ ആരോ ആയിട്ടുണ്ട്. പിന്നെ വേറൊരു ടെക്നിക്കും കൂടി ഉണ്ട്. ഇതൊക്കെ അന്ന് സ്കൂൾ പഠിക്കുന്ന കാലത്ത് വരച്ചാന്നാണ്. ഇങ്ങനെ ഒരു യു ഇടും. ഇങ്ങനെ ഒരു യു ഇട്ടതിന് ശേഷം അതിന്റെ മുകളിൽ കൂടെ ഒരു യുവും കൂടി ഇടും. എന്നിട്ട് എന്താക്കും, ഇവിടുന്ന് ഇങ്ങനെ 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 ഇങ്ങനെ. ഇപ്പൊ നമ്മള് കോഴിയുടെ ബാക്കത്തിന്റെ സാധനം എന്താ പറയാ, വാല്. ആ വാലായി. ഇനി അവിടുന്ന് നേരെ നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഒരു യുവും കൂടി, ഒരു യുവും കൂടി ഇങ്ങനെ കൊടുക്കും. എന്നിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ ഒരു യുവും കൂടി കൊടുക്കും. ഫുള്ള് യുവിലാട്ടോ കോഴിയുടെ കളി നടക്കുന്നത്. എന്നിട്ട് ഇവിടെ വൃത്തിയായിട്ട് കുട്ടികൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ട്രിക്കാണ് എങ്ങനെയാണ് നമ്മൾ കോഴിനെ വരയ്ക്കാറുള്ളത്. എന്നിട്ട് ഇവിടെ ഒരു ഉണ്ടങ്ങനെ വരച്ചു കൊടുക്കുക. ആ ഉണ്ട വരച്ചതിന് ശേഷം ഇവിടെ ഒരു എന്താ പറയാ ഇങ്ങനെ 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 സാധനം വരയ്ക്കുക. അതിന് ശേഷം ഇതാ ഇങ്ങനെ ഒരു കൊക്കും വരച്ചു, കണ്ണും വരച്ചു കൊടുത്ത് ഇതാ
ഇത്ര പെട്ടെന്ന് കോഴിയായില്ലേ? ഇനി താറാവിനെ എങ്ങനെയോ വരയ്ക്കുന്നുണ്ട്, അത് എങ്ങനെയാണെന്ന് ആലോചിച്ചാൽ കേട്ടോ. കോഴിയാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഇനി ആനയെ വരച്ചു, ഒരു ആനേനെ എങ്ങനെ വരയ്ക്കും? ആദ്യം നമ്മളിങ്ങനെ വരയ്ക്കാം, എന്നിട്ട് ഈ സാധനത്തിന് ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ ആനയെ വരക്കട്ടെ. ഞാൻ എന്നിട്ട് ഇങ്ങനെ വന്ന് ഇവിടെ വെച്ചു, എന്നിട്ട് നമ്മള് ഇത് മാറ്റി, ഇത് റെഡിയായില്ല. എന്നിട്ട് ഇങ്ങനെ കൊടുന്ന് ഇങ്ങനെ കൊടുന്ന് വെച്ച് ഇങ്ങനെ വയ്ക്കുക. തുമ്പിക്കൈ കേട്ടോ, അപ്പൊ പറഞ്ഞറിയിക്കണം. ഇങ്ങനെ കൊടുന്ന് എന്നിട്ട് നമ്മൾ ഇവിടെ നിന്നൊരു കൊമ്പ് വരയ്ക്കുക, ഇവിടെ ഒരു കണ്ണ് വരയ്ക്കുക, പിന്നെ ഇവിടെ ഇങ്ങനെ ചെവി വരയ്ക്കുക, പിന്നെ നമ്മളിങ്ങനെ അപ്പോ അങ്ങനെ ആന ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ആനയായി, ആന മമ്മൂട്ടി മോഹൻലാലിനെ വെച്ചിട്ട് മമ്മൂട്ടിയായി, ഇപ്പൊ കോഴിയായി. ഇപ്പൊ ചിത്രമാര കണ്ട് കോഴിയല്ലേ, മാസ ചിത്രമാരാണ്. കയ്യിന്ന് പേർക്കണ, അപ്പൊ ചളിയാണെന്നല്ല എനിക്ക് തന്നെ അറിയാം. അതുകൊണ്ട് എല്ലാവരും ശരിക്കും കോഴി ചിലപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. കോഴിനെ എല്ലാവരും ട്രൈ ചെയ്യിക്കണം കേട്ടോ, അതാണ് നമ്മുടെ കോഴി. പിന്നെ അതിൽ വേറെന്തോ സംഭവം കൂടി വരയ്ക്കുക, അതൊക്കെ മറന്നു പോയിട്ടുണ്ട്. അപ്പൊ എന്തായാലും മോഹൻലാലിനെ വരച്ചിട്ട് മമ്മൂട്ടി ആയിട്ടുണ്ട്, അവിടെ നമുക്കൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്ലാസ് റൂമും, എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കണേ. അപ്പം ഈ സാധനം ഞാനിവിടെ ഉപേക്ഷിക്കണം, ആരെയും എടുത്തോട്ടെ. വേറെ ആർക്കെങ്കിലും ചിത്രം വരയ്ക്കാൻ പോകുന്നുണ്ടെങ്കിലോ. അപ്പോൾ വീണ്ടും ഒരു കയ്യൊപ്പും കൂടി വെച്ചിട്ട് ഞാൻ ഈ ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. ഞാൻ വന്നുവെന്ന് ചിലപ്പോൾ ടീച്ചർമാർക്കൊക്കെ അറിയാം, ഇതൊക്കെ എൻ്റെ പണിയാണ് ഇങ്ങനെ വരച്ച് വെക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഗ്രൗണ്ട് ഒന്ന് കാണാം. അതേമാതിരി ഇതാ ഇവിടെ ഒന്ന് താറ്റിക്കുക, ഇവിടെ അതൊന്ന് കാണിച്ചിട്ട് വാ. സംഭവം എന്താ, പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ കരി പോയി നിൽക്കാൻ തോന്നുന്നുണ്ട്. ഈ ഗ്രൗണ്ടിലേ അന്ന് ഞാൻ പഠിക്കുന്ന കാലത്ത് പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടാകുന്ന വണ്ടി ഫാഷൻ പ്ലസിൻ്റെ ചെറിയ ഹീറോ ഹോണ്ടയാണ്. അപ്പോൾ ഈ ഗ്രൗണ്ടിൽ എൻ്റെ മെയിൻ പരിപാടി എന്താ വെച്ചാൽ സ്റ്റണ്ടിങ് ആണ്. അന്ന് ഫാഷൻ പ്ലസ് ആകുന്നു, അത് വെച്ച് ഇങ്ങനെ കറക്കണ പരിപാടി ഇല്ലേ, അതിൽ ഞാൻ നേരെ ചെയ്തായിരുന്നു. ഒന്ന് ബുള്ളറ്റാണ്, ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകും. ഞാൻ നേരത്തെ മോഹൻലാലിനെ വെച്ച മമ്മൂട്ടി ആയ ഭാര്യ ചിലപ്പോൾ എന്നെ ആശുപത്രി കൊണ്ടുപോയി തരും. ഡാ വണ്ടിയൊക്കെ വിളിച്ച് റെഡിയാക്കിക്കോ, എന്നാലും ഞാൻ ഒന്ന് വണ്ടി കറക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെ സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ്, ബൈക്ക് കറക്കലും കഴിഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ സൈലൻസർ അടിയിലാവുകൊണ്ട് സൈലൻസർ മുട്ടണുണ്ട്. നമ്മളെ മറ്റേ ഫാഷൻ പ്ലസ് കറക്കാൻ പറ്റുന്നവരെ പറ്റണില്ല, ഭയങ്കര അടങ്ങേറാം. അപ്പോൾ എന്തായാലും ഒന്ന് വെറുതെ ജസ്റ്റ് കറക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, കുറച്ചൊക്കെ ചളിയുണ്ട് കേട്ടോ, ക്ഷമിക്ക്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മുടെ ബെല്ലൈക്കൺ അമർത്തുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓള് കൊടുക്കുക. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ഇതുപോലത്തെ വീഡിയോകൾ ഇനി നമ്മൾ പ്രതീക്ഷിക്കാം, പ്രതീക്ഷിക്കല്ല. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത വീഡിയോസ് എല്ലാതും ഇനിയും ഉള്ള ഞായറാഴ്ചകളിലോ ദിവസങ്ങളോ ഒഴിവുള്ള സമയത്ത് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും അത് കാണാൻ താല്പര്യപ്പെടുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും